शुचौ देशे प्रतिष्ठाप्य स्थिरमानसमात्मन नादृच्छुतं नादिनीजं चैलाजिन अजिन अजिनकुशोत्तरं शैलाजिनकुशोत्तरं ശുചിയുള്ളൊരു സ്ഥലത്ത് അധികം ഉച്ചത്തിലോ അധികം താഴെയോ അല്ലാതെ ദർഭപ്പുല്ല് മാൻതോല് വസ്ത്രം എന്നിവ മേലേക്ക് മേലെ വിരിച്ച് തനിക്കിരിക്കാൻ സുഖകരമായതും സ്ഥിരമായതുമായ ഒരു ഇരിപ്പിടം തയ്യാറാക്കുന്നു. ഏകാഗ്രതയ്ക്ക് ഭംഗം വരാത്തതും സുഖകരവുമാവണം ഇരിപ്പ്. വൃത്തിയില്ലാത്ത സ്ഥലമാണെങ്കിൽ ഉറുമ്പ്, കൊതു, ഈച്ച, മൂത്ത എന്തെങ്കിലും ജീവികൾ മുതലായവ അടിക്കടി നമ്മളെ ശല്യപ്പെടുത്തും. അധിക ഉയരത്തിലാണെങ്കിലോ വീഴുമോ എന്ന ഭയം കൊണ്ട് ധ്യാനത്തിന് ഭംഗം വരും. വളരെ താഴ്ന്ന സ്ഥലത്താണെങ്കിൽ തണുപ്പ് കൊണ്ട് കാലൊക്കെ ബുദ്ധിമുട്ടായിട്ട് വാദം ഉണ്ടാവാം. ഇളകാത്ത ആസന അല്ല ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നെങ്കിൽ അപ്പോഴും ധ്യാനഭംഗം സംഭവിക്കാം. ഇതൊക്കെ ഒഴിവാക്കുന്ന വിധത്തിലാണ് ഇരിപ്പ്. അതിനാണ് ഈ സുഖാസനം പറയുന്നത്. മാൻതോലും ദർഭയും അതൊക്കെയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. കാരണം അത് തന്നെ ഈ ഗീത എഴുതപ്പെട്ട കാലത്തിന്റെ പഴക്കം കാണിക്കുന്നുണ്ട്. മനുഷ്യൻ മാന്തോലും ദർഭയും ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ മുതൽ ഇതിവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ ഉപയോഗ വസ്തുക്കളിൽ നിന്ന് ഈ എഴുതപ്പെട്ട കാവ്യത്തിന്റെ കാലം മനസ്സിലാക്കാം. അത്രയും പണ്ട് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പ്രാചീനരായ ഗുഹാമനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോഗ പദ്ധതി മനുഷ്യന്റെ ആവിർഭാവത്തോളം തന്നെ പഴക്കമുള്ള ഒന്നാണെന്ന് ഇത്തരം പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ പരം പ്രാധാന്യം കുശപ്പുല്ലിനും മാന്തോലിനും ഒന്നും യോഗാഭ്യസനത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും പ്രധാനം അതിൻ്റെ പഴക്കം കാണിക്കാനാണ്. അത്രയും പഴയതാണ് ഈ സിസ്റ്റം ഇന്ത്യയിൽ എന്നുള്ളതാണ് അതിൻ്റെ ഇത്. തത്ര ഏകാഗ്രം മന കൃത്വ യഥചിത്തേന്ദ്രിയക്രിയ ഉപവിശ്വാസനെ യുഞ്ച്യാദ്വേഗമാത്മവിശുദ്ധയെ. അങ്ങനെയുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് ഇന്ദ്രിയവൃത്തികളെയും ചിത്തത്തെയും അടക്കി ആത്മവിശുദ്ധിക്കായിട്ടാണ് യോഗം അഭ്യസിക്കേണ്ടത്. യോഗം ആത്മവിശുദ്ധയെ, ആത്മാവിനെ വിശുദ്ധമാക്കി വയ്ക്കാനുള്ളതാണ് യോഗം. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ നാസികാഗ്രം സ്വം ദിശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരിവ്രതേ സ്ഥിത മന സംയമ്യമച്ചിത്തോ യുക്ത ആസീത മത്പര. ശരീരം, ശിരസ്, കഴുത്ത് എന്നിവ സമമായിട്ടൊരു നേർരേഖയിൽ നിർത്തണ വിധത്തിലിരിക്കണം. ശരീരം വളരെ അചലമായിട്ട് ഇരുന്ന് ഇരിപ്പില് സ്ഥിരമായിട്ട് ആടൊന്നും ചെയ്യാതിരിക്കണം. സ്വന്തം മൂക്കിന്റെ അറ്റത്ത് ദൃഷ്ടിയെ ഊന്നി നിർത്തുക. മറ്റൊരു ദിക്കിലേക്കും ദൃഷ്ടി പോകരുത്. പ്രശാന്ത ചിത്തനും നിർഭയനുമായി ബ്രഹ്മചര്യാവ്രതമെടുത്ത് മനസ്സിനെ അടക്കി എന്റെ ചിത്തമായിട്ട്, എന്റെ ചിത്തം, എന്റെ മച്ചിത്താനം, എന്റെ ചിത്തമായിട്ട് എന്നിൽ തന്നെ ലയിച്ച് യോഗയുക്തനായിട്ട് മത്പരനായിട്ട് സ്ഥിതി ചെയ്യണം. അതായത് എന്നിൽ തന്നെ ഉറച്ച് എന്നെ തന്നെ ധ്യാനം ചെയ്ത് ഞാനായി തന്നെ ഭവിച്ച്, അങ്ങനെയാണല്ലോ എന്റെ ചിത്തമായി ഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കണം, തന്മയി ഭവിക്കണം. ബ്രഹ്മചര്യം ബ്രഹ്മമാർഗത്തിൽ ചരിക്കൽ അഥവാ ബ്രഹ്മവിചാരത്തിൽ മുഴുകലാണ്. ഇങ്ങനെ ബ്രഹ്മവിചാരത്തിൽ മുഴുകുമ്പോൾ കുണ്ടലിനി ഉണരുന്നു എന്ന് യോഗികൾ പറയാറുണ്ട്. ഒരു ചുവന്നൊരു കുങ്കുമപ്പൊടി പൂശിയിട്ട് മൂന്നര ചുറ്റു ചുറ്റി തല കീഴോട്ടാക്കി ഉറങ്ങുന്ന ഒരു കുണ്ടലിനി ഒരു പ്രകാശപാളി പോലെയോ ഒരു അഗ്നിജ്വാലയുടെ മടക്ക് പോലെയോ ശുദ്ധമായ തങ്കം പോലെയോ ആണ്. ഒരു ഉജ്ജ്വലമായ നക്ഷത്രം പതിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ വിത്ത് മുളച്ചു വരുന്നത് പോലെയോ ആണ് ഇതിന്റെ ഉണർച്ച എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസാണ്. ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസിന് നെർവസ് ഇമ്പൾസ് എപ്പോഴും ഇലക്ട്രോകെമിക്കൽ ഇമ്പൾസാണ്. ആ കുണ്ടലിനിയുടെ ഉണർച്ച എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പൂർണ്ണമായ വളർച്ചയുടെ അതിനുള്ള ഉണർച്ചയാണ്. അത് അങ്ങനെയല്ലാണ്ട് കാണാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഇലക്ട്രോകെമിക്കൽ ഇമ്പൾസ്. ഈ ഉണർച്ചയുടെ ആദ്യഘട്ടത്തിൽ ശരീരത്തിൽ ചില മാറ്റങ്ങൾ കാണും. ആദ്യം നമുക്ക് തോന്നും ശരീരാകെ ഉണങ്ങി വരണ്ടു പോയ മാതിരി. പിന്നെ ആ പോയ ശക്തി വീണ്ടെടുത്ത് ശരീരത്തിനൊരു സുഭഗത വന്ന മാതിരി തോന്നും. ശരീരം ഒന്ന് തുടുത്ത് ചുവക്കും, വാർദ്ധക്യമൊക്കെ ഒന്ന് പിൻവാങ്ങും. മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ ആ യോഗി പ്രാപ്തനായിത്തീരും.
കുണ്ടലിനി ഹൃചക്രത്തിലെത്തുമ്പോൾ മാനസികമായ മാറ്റങ്ങൾ ആരംഭിക്കും. ഓങ്കാരൂപമായ പ്രണവം മനസ്സിൽ സ്ഫുരിക്കും. സൃഷ്ടിക്കപ്പെടാത്ത ശബ്ദങ്ങൾ പ്രജ്ഞയിൽ സ്ഫുരിക്കും. പുതിയ സൃഷ്ടികൾ നമ്മുടെ പ്രജ്ഞയിൽ സ്ഫുരിക്കും. ഈ ശബ്ദങ്ങളുടെ മുഴക്കത്തിൽ ബ്രഹ്മരന്ധ്രത്തിന്റെ ജാലകം തുറക്കുന്നു. ഒരു താമരപ്പൂവിന് സദൃശമായ സഹസ്രാര പത്മത്തിൽ കുണ്ടലിനി ഉണരുമ്പോൾ ബൗദ്ധികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഫിസിക്കലായ മാറ്റങ്ങൾ, മാനസികമായ ക്രിയേറ്റീവായ മാറ്റങ്ങൾ, ബൗദ്ധികമായ ഇന്റലക്ച്വലായ മാറ്റങ്ങൾ, ഇത് കുണ്ടലിനി ഓരോരോ സ്ഥലത്ത് ഇലക്ട്രോകെമിക്കൽ ഇമ്പൾസസിന്റെ ഉണർച്ച ഓരോ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഉണ്ടാവുന്നത്. ദ്വന്ദ്ബോധത്തിന്റെ ഒരു ലാഞ്ചനയും അവശേഷിക്കാത്ത ശുദ്ധമായ പ്രജ്ഞ ആ ഭൗതിക തലത്തിൽ സ്ഫുരിക്കാൻ തുടങ്ങും. ഈ സമയത്ത് പ്രകാശത്തിന്റെ ഒരു അരുവി പോലെയാണ് കുണ്ടലിനി ദൃശ്യമാകുന്നത് എന്ന് ജ്ഞാനേശ്വരിയിൽ കാണാം. ഒരു പ്രകാശ സാഗരമായിട്ടാണ് എനിക്ക് നന്ന കുട്ടിക്കാലം മുതൽ എന്റെ പ്രജ്ഞയില് അത് പ്രകാശിച്ചിട്ടുള്ളത്. ഒരു പ്രകാശ സാഗരം, ഒരു ചൈതന്യ കടലായിട്ടാണ്, ഒരു അരുവിയോണല്ല, ഒരു കടലായിട്ട് തന്നെയാണ് അത് പ്രകാശിച്ചിരിക്കുന്നത്. ആ അവസ്ഥയിലെ കാലം, നാദം, ബിന്ദു, ഇതിനെക്കുറിച്ചൊന്നും യോഗി ബോധവാനായിരിക്കില്ല. ചിത്തനിയന്ത്രണം, ശ്വാസനിയന്ത്രണം, ധ്യാനം, ഇവയൊന്നും ആ ചിന്മുഹൂർത്തത്തിൽ നമ്മൾ അറിയുന്നില്ല. നമുക്ക് ചിന്തയില്ല, ചിന്തയില്ലായ്മയും ഇല്ല. പൃഥ്വിയും ജലവും അഗ്നിയും എല്ലാം അപ്പോൾ പഞ്ചഭൂതങ്ങളും ശരീരത്തിൽ വിലയം പ്രാപിക്കുകയാണ്. പൃഥ്വി ജലത്തിലും അഗ്നി വായുവിലും വായു ബ്രഹ്മരന്ധ്രത്തിലെ ചിതാകാശത്തിലും അങ്ങോട്ട് വിലയം പ്രാപിക്കും. ഇങ്ങനെ ബ്രഹ്മരന്ധ്രത്തിലെ ചിതാകാശത്തിൽ പ്രവേശിച്ച കുണ്ടലിനിയെയാണ് മാരുത എന്ന് യോഗം വിളിക്കുന്നത്. അപ്പൊ ഗുരുമാരുതപുരം, ഗുരുവായുപുരം എന്ന് പറയുമ്പോൾ ബ്രഹ്മരന്ധ്രത്തിലെ ചിതാകാശത്തിൽ പ്രവേശിച്ച് ആ ചിതാകാശത്തിലെ വായുവിനോട് തന്മയീഭവിക്കുമ്പോഴാണ് മാരുത എന്ന വാക്ക് വരുന്നത്. പ്രണവത്തിന്റെ പുറത്ത് പാദമൂന്നി അവൾ വചനത്തിന്റെ രണ്ടാം ഘട്ടമായ പശ്യന്തിയെ തരണം ചെയ്യുന്നു. ബ്രഹ്മാനന്ദത്തിൽ വിലയം കൊണ്ട ഈ അവസ്ഥയിൽ അദ്വൈത അനുഭൂതിയല്ലാതെ മറ്റൊന്നുമില്ല. ശിവശക്തി സാമരസ്യത്തിന്റെ ഭൂമികയാണത്. ഈ ഘട്ടത്തെ നമ്മുടെ വായ്മൊഴി കൊണ്ട്, വൈഖരി എന്ന് വിളിക്കുന്ന വായ്മൊഴി കൊണ്ട് പ്രകാശിപ്പിക്കുവാൻ വിഷമമാണ്. ഒരാൾ മുജ്ജന്മ സുകൃതത്താൽ ഈ അനുഭൂതി ശൈശവത്തിൽ തന്നെ നുകരുന്നു എന്ന് വന്നാൽ ഒരു യോഗാഭ്യാസവും കൂടാതെയും ബ്രഹ്മാനുഭൂതി ആ വ്യക്തിക്ക് സാധ്യമായി എന്നാണ് അർത്ഥം. ആദിശങ്കരനും ജ്ഞാനേശ്വരനും ഒക്കെ ഇത്തരം യോഗാരൂഢരായിട്ട്, ജനനാ യോഗാരൂഢരായിട്ട് ജനിക്കുന്നവർക്കെ കുട്ടിക്കാലത്ത് തന്നെ ഇത് ഈ ദർശനം കിട്ടുകയുള്ളൂ. ഗുരുവിന്റെയും മാരുതയുടെയും കൃപയാൽ, ഗുരുമാരുതപുരത്തിലെ ഒരു ദേവന്റെ കൃപയാൽ ജീവിതം ആരംഭിച്ച ഈ ഉള്ളവർക്കും ഭാഗ്യവശാൽ ഈ അനുഭൂതി മാധുര്യം നുകരാൻ സാധിച്ചു എന്ന് വളരെ കൃതാർത്ഥതാപൂർവം ഞാൻ ഓർക്കുകയാണ്. യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസ ശാന്തിം നിർവാണപരമാം മത് സംസ്ഥാമതിഗച്ഛതി. ഇപ്രകാരം മനസ്സിനെ അടക്കി ആത്മയുക്തമായി സദാ നിർത്തിയ യോഗി എന്നിൽ സംസ്ഥിതയായിരിക്കുന്ന നിർവാണപരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. ധ്യാനം ബ്രഹ്മഭാവത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നു.